എന്തൊക്കെയാണ് സിദ്ദിഖ് ഭായി ശരിക്കും ഇവിടെ ചെയ്യുന്നത്? ഇപ്പം ഖത്തറിൽ നമ്മൾ ചെയ്യുന്നത് പിന്നെ ട്രേഡിങ് ബിൽഡിംഗ് മെറ്റീരിയൽ മൊത്തത്തിൽ ഹോൾസെയിലായിട്ട് നമ്മൾ ഓരോ കടകൾക്കും അതേപോലെ കമ്പനികൾക്കും ഇറക്കി കൊടുക്കുന്നു. നമ്മൾ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ടോട്ടൽ ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് കളക്ട് ചെയ്തിട്ട് സ്റ്റോക്ക് ചെയ്യും അല്ലേ? സ്റ്റോക്ക് ചെയ്യും. അപ്പോൾ അതിന് നമുക്ക് സ്ഥലം കണ്ടെത്തണം അല്ലേ? നമ്മൾ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതെ. അപ്പോൾ അതിലെന്തൊക്കെയാണ് ഇപ്പോൾ ബിൽഡിംഗ് മെറ്റീരിയൽസിൽ എന്തൊക്കെ വരും ശരിക്കും? ബിൽഡിംഗ് മെറ്റീരിയൽസ് ലോക്കുകളുണ്ട്, പിന്നെ സാനിറ്ററി, നമ്മളെ വീട് ഉപകരണങ്ങൾ, ടൈൽസ് ഇങ്ങനെയുള്ള മൊത്തം ഒരുവിധം എല്ലാ സാധനങ്ങളും. പിന്നെ ഇങ്ങനെ സിമെന്റ് അങ്ങനെയുള്ളതൊക്കെ വരും? അത് അങ്ങനെ ഹൈ അങ്ങനത്തെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. കമ്പി സിമെന്റ് അങ്ങനത്തെ ഒന്നും ചെയ്യുന്നില്ല. അല്ലാതെ ഇന്റീരിയർ? ആ ഇന്റീരിയറിലല്ലോ. അങ്ങനത്തെ എല്ലാം ഉണ്ട്. അതെങ്ങനെ ഇവിടെ കൂടുതൽ കസ്റ്റമേഴ്സ് അറബ്സ് ആണോ? ഒരു പകുതിയിൽ, ആ പകുതി അറബികളുണ്ട്. എന്നാലും കമ്പനികളിലാവുമ്പോൾ അറബികൾ ഉണ്ടാവില്ല, മറ്റുള്ള വീടുകളൊക്കെ ആകുമ്പോഴാണ് അറബികൾ വരുന്നത്. വീടുകളിലൊക്കെ കൊടുക്കുന്നുണ്ടോ? വീടുകളല്ല, അറബികൾ വന്ന് നേരെ സെലക്ഷൻ എടുക്കുന്നതുണ്ടാവുമല്ലോ. ടൈൽസൊക്കെ ഫാമിലീസ് വന്നിട്ട്. അപ്പോൾ സ്ത്രീകളൊക്കെ വന്ന്? സ്ത്രീകളൊക്കെ വന്നിട്ട് ചെയ്യും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വളരെ വിപുലമായൊരു വ്യാപാര രംഗമാണ് ശരിക്കും പറഞ്ഞാൽ അല്ലേ? കാരണം വെച്ചാൽ ഒരുപാട് ഒരുപാട് സ്റ്റാഫും കാര്യങ്ങളൊക്കെ വേണ്ടത്. ടോട്ടലി കമ്പനിക്ക് ഖത്തറിൽ ഒരു 500 പേരുണ്ടാവും. 500 പേരുണ്ട്? 500 പേര്. 500 പേര് മാർക്കറ്റിങ്ങിനും ആൾക്കാർ വേണം? ടോട്ടലി മാർക്കറ്റിങ്ങിൽ ഒരു ഏകദേശം ഒരു 10-30 പേരേ ഉണ്ടാവുള്ളൂ. ബാക്കി ഡ്രൈവേഴ്സ്. വണ്ടികൾ വാഹനങ്ങൾ ഒത്തിരി വേണോ അതിന്? വാഹനങ്ങൾ ട്രേഡിങ്ങിന് ഒത്തിരി വേണ്ടില്ല, ഒരു 10-20 വണ്ടിയേ വേണ്ടിയുള്ളൂ. പിന്നെ മറ്റ് ട്രാൻസ്പോർട്ടേഷൻ സർവീസ് ചെയ്യുന്നുണ്ട്, അതിനൊരു 10-300 ട്രക്കുകളുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ സർവീസ് എന്തിനുള്ള? ഈ ബിൽഡിംഗ് പിന്നെ മെറ്റീരിയൽ ഇപ്പം സാൻഡ് വേണ്ടി ഉണ്ടാവും. ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ബിൽഡിംഗ് വർക്ക് നടക്കുന്നവർക്ക് പിന്നെ വെള്ളം വേണ്ടി ഉണ്ടാവും, അതിനുള്ള ടാങ്കറുകൾ. മറ്റത് നെച്ചാൽ നമ്മളെ അവിടെ നാട്ടിൽ ടിപ്പർ ലോറി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സബായിട്ടാണോ നിങ്ങളുടെ അടുത്ത് വരുന്നത്? അത് ഡയറക്റ്റായിട്ട് വരണം? ഡയറക്റ്റായിട്ട് നമ്മൾ ടെൻഡർ ചെയ്ത് എടുക്കുന്ന വർക്കുകളുണ്ട്, കൂടുതലും നമ്മൾ സബായിട്ടാണ് ചെയ്യുന്നത്. എങ്ങനെ വന്നാലും കണക്ട് ചെയ്തിട്ട് പോകും ശരിക്കും പറഞ്ഞ സ്ഥാപനത്തിനോട് അല്ലേ? അതെ അതെ അതെ. പിന്നെ ഇതിപ്പോൾ ഈ നമ്മുടെ സ്ഥാപനത്തിന് ശരിക്കും ശരിയായ പേരെന്താണ് ശരിക്കും സ്ഥാപനത്തിൻ്റെ? സ്ഥാപനം ഞങ്ങൾ സത്യത്തിൽ ഞങ്ങൾ ഫസ്റ്റിൽ തുടങ്ങിയിരുന്നത് ഒരു വലിയൊരു കാഴ്ചപ്പാടുകൂടിയൊന്നും അല്ലല്ലോ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. കാരണം അത്രയൊക്കെ നമ്മളെക്കുറിച്ച് ചെറുതായിട്ടല്ലേ. അപ്പോൾ നമ്മൾ ഏബിൾ ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, ഏബിൾ ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഷോപ്പിൻ്റെ പേര് പിന്നെ ഞങ്ങൾക്കൊരു നല്ല രീതിയിൽ സ്പോൺസറെ കണ്ടെത്തിയിട്ട് ഞങ്ങൾക്ക് വളരെ നമുക്കും സേഫ്റ്റി ആയിട്ടുള്ള രീതിയിലൊന്നും തുടങ്ങണം എന്നുള്ളവർക്ക് ഏബിൾ എന്നുള്ള പേരിലാണ് നമുക്ക് കിട്ടണം. കാരണം ഞങ്ങൾ അറിയപ്പെടുന്നത് ആ ഒരു പേരിലായതുകൊണ്ട്. പക്ഷേ ഇവിടെ ദാഹലിയായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ആ പേര് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ അന്നത്തെ മെയിൻ്റ് വെച്ച് നോക്കുമ്പോൾ ആ പേരിനോട് ടച്ച് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഒന്ന് കിട്ടണം എന്നുള്ളത് ഇങ്ങനെ കാഴ്ചപ്പാടിൽ നമ്മൾ ആ പേരിൻ്റെ മുന്നിൽ അല്ല് എന്നിട്ട് കൊടുത്ത്. അപ്പോൾ എന്ത് അല്ലേബിളായി സത്യത്തിൽ. അത് ഏബിളിൻ്റെ ബാക്കിൽ എന്തോ ഒന്ന് കൊടുത്താൽ മതിയായിരുന്നു, പക്ഷെ നമുക്ക് അങ്ങനെ ഓടില്ല, നമ്മളോട് പറഞ്ഞവർക്കും ഓടില്ല. അങ്ങനെ അല്ലേബിളായി. പക്ഷെ അതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ UAE കമ്പനി ഓപ്പൺ ചെയ്ത്. UAE ഉണ്ട് കമ്പനി ഓപ്പൺ ചെയ്ത്, അത് ഏബിൾ ഗ്രൂപ്പ് എന്നെടുത്ത്. അങ്ങനെ പിന്നെ ഖത്തറിൽ തന്നെ വീണ്ടും ഞങ്ങൾ വേറൊരു സ്പോൺസറെ തേടി എത്തിയിട്ട് ഏബിൾ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ട് തന്നെ പേര് കിട്ടി. ഇപ്പം ഞങ്ങൾ ഇനിയിപ്പോൾ ഏബിൾ പിന്നെ ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒന്ന് ലൈസൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഹൈപ്പർ മാർക്കറ്റ് ഏറെക്കുറെ ഹൈപ്പർ മാർക്കറ്റ് ഇവിടെ ഉള്ളൊരു ഹൈപ്പർ മാർക്കറ്റ് കച്ചവടം ചെയ്ത് ഒരു 15 നാളിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഓപ്പൺ ചെയ്യും. ആണല്ലേ? അതെങ്ങനെ ലുലു ഒക്കെ പോലുള്ള ലുലുവിൻ്റെ അതേ മോഡലാണ്, പക്ഷെ എന്നാലും അതിൻ്റെ അടുത്ത് എത്തൂല. പക്ഷെ ആ ഒരു റൂട്ടിലേക്ക് പോകാനാണ് ഇപ്പോഴത്തെ കാഴ്ചപ്പാട്. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ വന്ന് ഭവിക്കട്ടെ ഇരിക്കട്ടെ. അപ്പോൾ ഇത് സൂപ്പർ മാർക്കറ്റ് തുറമ്പോൾ ഇത് ഹൈപ്പർ സൂപ്പർ മാർക്കറ്റ് ആകുമ്പോൾ ഇതിൻ്റെ ഏരിയയൊക്കെ അധികം ഉണ്ടാവും സ്ക്വയർ ഫീറ്റ്? ആ ഒരു 2000 മേലുണ്ട്, 2000 എന്തായാലും ഉണ്ട്. അപ്പോൾ ഈ പിന്നെ ഈ ഇത് ട്രാൻസ്പോർട്ടിൻ്റെ രംഗത്ത് ഇപ്പോൾ വാഹനങ്ങൾ എത്ര ഉണ്ട് സ്വന്തമായിട്ട്? ഇപ്പോൾ ഒരു 300 വാഹനങ്ങൾ ഉണ്ടാവും. അത് എത്ര ഏത്? ഇവിടെ ഖത്തറിൽ കേട്ടോ, ഖത്തറിൽ മാത്രം. ഏത് തരത്തിലുള്ള വാഹനങ്ങൾ? അത് ഹെവി ട്രക്കുകളാണ്, അതിലൊരു 75% ഹെവി ട്രക്കുകളാണ്. മൊത്തം എത്ര വാഹനങ്ങളുണ്ട് സിദ്ദിഖ് ഭായിയുടെ കീഴിൽ ശരിക്കും സ്വന്തമായിട്ട്? മറ്റുള്ള GCC മൊത്തം എനിക്ക് ഇപ്പോൾ പെട്ടെന്ന് പറയാൻ സാധിക്കൂല. ദോഹയിൽ തന്നെ നല്ലൊരു 100 കൂടുതൽ വാഹനങ്ങളുണ്ടല്ലേ? ദോഹയിൽ 300 വരും. ദോഹത്താണ് ഞാൻ 300 പറഞ്ഞത്.
പിന്നെ ജി സി സി എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയിലുണ്ട്, പിന്നെ ഒമാനിലുണ്ട്. അവിടെ എല്ലാം ഈ പേര് തന്നെയാണോ? ഏബിൾ. ആ ഏബിൾ തന്നെ. അവിടെയൊക്കെ അപ്പോൾ അവിടെയൊക്കെ വിസിറ്റ് ചെയ്യാറുണ്ടോ? ഒരു രണ്ട് മാസത്തിൽ ഒരു തവണയായിട്ട് വിസിറ്റ് ചെയ്യും. അവിടെ ഒക്കെ ഓരോ മാനേജ്മെൻ്റ് ഉണ്ട്. ഒമാനിലാരാണ് നോക്കുന്നത്? ശരി, ഒമാനിൽ ഒരു കുറച്ച് തമിഴ്നാട് ടീമാണ്. അപ്പോൾ അവരെ കുറച്ചുകൂടെ നല്ല ബെറ്ററായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെ ഈ എന്താ സൗദി അറേബ്യ അല്ല, അതെ സൗദി അറേബ്യ ഒക്കെ ഈ ഖത്തർ ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ തമിഴ്നാട് ഉള്ള ഒരു ടീമിൻ്റെ അണ്ടറിലാണ് വർക്ക് നടക്കുന്നത്. ഇത് പറഞ്ഞപ്പോഴേ സ്റ്റാഫിനെ കുറിച്ച് ഞാൻ ചോദിച്ചല്ലോ, സ്റ്റാഫ് 600 സ്റ്റാഫ് സിദ്ദീഖിൻ്റെ കീഴിലുണ്ടെന്ന് പറഞ്ഞു. ഇതിൽ മലയാളികളാണോ കൂടുതൽ? മലയാളികളാണോ തുടക്കം? ഇതിൽ 99% മലയാളികളായിരുന്നു തുടക്കത്തിൽ. മലയാളികളായിരുന്നു? ആയിരുന്നു. കാരണം അത് എൻ്റെ ചെറുപ്പത്തിലേ ഉള്ള എൻ്റെ ഒരു കാഴ്ചപ്പാടായിരുന്നു, നാട്ടിലും അയൽവക്കത്തുള്ളവർക്ക് തന്നെ ജോലി ആദ്യം കൊടുക്കുക എന്നുള്ളത്. പക്ഷെ ഞാനത് തിരുത്തിയിട്ടില്ലെങ്കിലും ഞാൻ ഇപ്പോൾ അതിന് പ്രയോറിറ്റി കൊടുക്കുന്നില്ല. കാരണം അതിൽ എന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് എൻ്റെ അയൽവക്കത്തുള്ളവരും പിന്നെ ഇവിടെ വന്നവരും. പക്ഷെ നല്ലവരും ഉണ്ട് അതിൽ. കാരണം ഒരു ജോലിക്ക് വേണ്ടിയിട്ട് രാത്രിയും പകലും വീട്ടിൽ ഓരോ ഉമ്മമാരും വാപ്പമാരും എൻ്റെ വീട്ടിൽ എത്രയോ വരുന്നതാണ്. എൻ്റെ മോന് ജോലി കൊടുക്കുക, മോനെ നോക്കുന്നിട്ട് അവർ ഇവിടുന്ന് എന്തെങ്കിലും പ്രയാസങ്ങൾ വിളിച്ച് പറയുമ്പോഴത്തേനും അവർ നേരിട്ട് ഇടപെടും, ഫോൺ ചെയ്യും. കാരണം അവർക്ക് ഫോൺ ചെയ്യും, ആരോ മുന്നിൽ ഞാൻ ഇന്നലെ കണ്ട ഞാനാണ്. ഓക്കെ, അതിനൊന്നും എനിക്ക് പ്രയാസമില്ല. ഞാൻ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ബിസിനസ് രംഗത്ത് വരുമ്പോൾ ബസ്സിലൊക്കെ വന്ന ആ പ്രസ്ഥാനത്തിലേക്ക് വന്നപ്പോൾ ഞാൻ കരഞ്ഞ എത്രയോ ദിവസങ്ങളുണ്ട്. കാരണം എന്താ, എന്നെ എല്ലാവരും നല്ലതെന്ന് പറയണമെന്നുള്ളൊരു ഒരു മൈൻഡായിരുന്നു. ആരും നല്ലതെന്ന് തന്നെ പറയണം എന്നുള്ളൊരു മെയിൻ. പിന്നെ ഞാൻ തന്നെ സ്വയം തിരുത്തും. അത് അങ്ങനെ ഒരു ചാൻസ് കിട്ടൂല ഒരു ബിസിനസ് രംഗത്ത്. കാരണം എല്ലാവരും തൃപ്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ കഴിയൂല. എന്നാലും പരമാവധി അതിനുള്ള ശ്രമം തന്നെയുള്ളത് ഇപ്പോഴും ആ രീതിയിൽ തന്നെയാണ്, അങ്ങനെ പറയണം എന്നുള്ളൊരു മൈൻഡിൽ. പക്ഷെ നമ്മളെ എങ്ങനെ മറ്റുള്ളവൻ കാണുന്ന അത്ര തന്നെ ഒരു അസൂയ രൂപത്തിൽ എത്ര കാണുന്നു അത്ര തന്നെ സ്നേഹിക്കുന്നവരും ഉണ്ടാവും എന്ന് ഞാൻ സ്വയം മനസ്സിലാക്കുക കേട്ടോ. എങ്ങനെ എനിക്കറിയില്ല. കാരണം ഒരു 100 നമ്മളെ എതിർക്കുന്നുണ്ടെങ്കിൽ അത്ര തന്നെ 100 നമ്മളെ ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാവും. കാരണം അത് അത്രയും മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുള്ളൂ. അല്ല, അസ്വാഭാവികമാണോ ശരിക്കും? അപ്പോൾ അതുകൊണ്ട് എന്തായി, ഞാനിപ്പോൾ അത് കുറച്ച് കുറച്ച് കൊണ്ടുവന്നിട്ട് ഓരോ നല്ല നല്ല പോസ്റ്റിലേക്കൊക്കെ സത്യസ എൻജിനീയേഴ്സ് ഒന്നുകൂടെ വിശ്വസിക്കുന്നതും പിന്നെ ആത്മാർത്ഥതയും റെസ്പോൺസും ഒക്കെ കിട്ടുന്നതും മറ്റ് ായതുകൊണ്ട് ഞാനത് മാക്സിമം ആരും പിരിച്ചു വിട്ടതല്ല കേട്ടോ. പക്ഷെ ഇനി എടുക്കുന്ന പുതിയ ആളുകളെ മറ്റ് ഏരിയ അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റ് അല്ലെങ്കിൽ മറ്റ് രാജ്യത്ത് അവർക്ക് മുൻഗണന കൊടുത്തു. ഇങ്ങനെ ഇപ്പൊ ഏകദേശം ഒരു 10% ഒക്കെ കമ്പനിയിൽ 10% നിൽക്കുന്നവർ അൽമാർത്ഥമായിട്ട് നിൽക്കുന്നുണ്ടല്ലേ. കുഴപ്പമില്ല.